നമസ്കാരം. ജോൺ ബ്രിട്ടാസ് പണി തുടങ്ങി മക്കളെ. കേന്ദ്രത്തിന്റെ പുതിയ വാക്സിൻ നയത്തിനെതിരെ ബ്രിട്ടാസ് സുപ്രീം കോടതിയിൽ അസമത്വം ഉയർത്തി കാണിക്കുന്നത്. വാക്സിൻ നയം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്ന് ഇടത് എം പി ജോൺ ബ്രിട്ടാസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ആർ രാംകുമാറുമായി ചേർന്നാണ് കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം ഉയർത്തിക്കാണിക്കുന്നത് അസമത്വതയാണ്. ആകെ വാക്സിന്റെ 25% സ്വകാര്യ കമ്പനികൾക്ക് നേരിട്ട് വാങ്ങാനാകുമെന്നത് ചോദ്യം ചെയ്യേണ്ടതാണ് എന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം ഉയർത്തിക്കാണിക്കുന്നത് അസമത്വതയാണ്. ആകെ വാക്സിന്റെ 25% സ്വകാര്യ കമ്പനികൾക്ക് നേരിട്ട് വാങ്ങാനാകുമെന്നത് ചോദ്യം ചെയ്യേണ്ടതാണ്. പുതിയ വാക്സിൻ നയം സമൂഹത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം. പണക്കാർക്കും നഗരങ്ങളിൽ ജീവിക്കുന്നവർക്കും മുൻതൂക്കം നൽകുന്ന പുതിയ നയം സാർവത്രികമാക്കേണ്ട കുത്തിവയ്പ് നയത്തിലേക്ക് അസമത്വത്തെ തിരികെ കയറ്റുകയാണ്. സ്വകാര്യ ആശുപത്രികളിൽ വളരെ കുറച്ച് വാക്സിൻ മാത്രമേ കുത്തിവയ്ക്കുന്നുള്ളൂ. അനുവദിച്ച വാക്സിന്റെ 17.05% വാക്സിൻ മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതിയിൽ പരിഗണനയിലുള്ള കേസിൽ കക്ഷി ചേരുകയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ആർ രാംകുമാറുമായി ചേർന്നാണ് കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. അഭിഭാഷക രശ്മിത രാമചന്ദ്രനാണ് അപേക്ഷ ഫയൽ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. Thank you.